ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് നാനോ ടെക്നോളജി ആൻഡ് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്നുള്ള പോർഷൻ ആണ്. ഇതിനുമുമ്പ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇതുവരെ ഉള്ള എല്ലാ വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡഡ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസിലോട്ട് വരാം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് നാനോമെ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയലിൽ നിന്ന് നാനോ സൈസിലോട്ട്, നാനോ മെറ്റീരിയൽ ആകുമ്പോൾ അല്ലെങ്കിൽ നാനോ റെൽമ, അത് നാനോ സൈസിലോട്ട് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡ്രാസ്റ്റിക് ചേഞ്ച് വരും. അതായത് നമ്മൾ വലിയ മെറ്റലിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല ചെറിയ മെറ്റലിൽ, ഈ നാനോ ലെവലിലുള്ള മെറ്റീരിയലിന് ഉണ്ടാവാം. റിമാർക്കബിൾ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ചേഞ്ച് കാണിക്കും ഇത്. അതിൽ കുറേ എല്ലാ പ്രോപ്പർട്ടീസും, മിക്ക പ്രോപ്പർട്ടീസിലും ചേഞ്ച് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് നാനോ മെറ്റീരിയൽസ് എക്സിബിറ്റ് റിമാർക്കബിൾ വേരിയേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആസ് കമ്പയർഡ് ടു ബൾക്ക് മെറ്റീരിയൽസ്. ആ ചേഞ്ചിന് നാല് കാരണങ്ങളുണ്ട്, മെയിൻ ആയിട്ട് നാല് കാരണങ്ങളുണ്ട്. അതിൽ അതൊക്കെ ഏതൊക്കെയെന്ന് വെച്ചാൽ, ലാർജ് റേഷ്യോ ഓഫ് സർഫസ് ടു വോളിയം. അതായത് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, നാനോ ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കിൾ സൈസ് ചെറുതാവുന്തോറും അതിൻ്റെ സർഫസ് ടു വോളിയം റേഷ്യോ കൂടും. അതായത് അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ കൂടുതൽ ഭാഗവും സർഫസ് ആയിട്ട് ഇൻ കോണ്ടാക്ട് ടച്ച് വരും. അപ്പോൾ സർഫസ് ടു വോളിയം, അതായത് ലാർജ് റേഷ്യോ ടു സർഫസ് ടു വോളിയം, അത് ആ ഒരു റേഷ്യോ കൂടും. പിന്നെ ക്വാണ്ടം കൺഫൈൻമെന്റ് ഉണ്ടാവും. അതായത് മെറ്റീരിയൽ ചെറുതാകുമ്പോഴത്തേക്കും, ഇപ്പൊ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുക, അതാകുമ്പോൾ ഇലക്ട്രോണിന്റെ ബേസിൽ പറയാൻ സുഖമാണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് പറയുമ്പോൾ ഒരു കണ്ടക്ടറിന്റെ നീളം കുറയുക, അല്ല നീളമല്ല സോറി, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുക, റെസിസ്റ്റിവിറ്റി കൂടും, കറണ്ട് ഇലക്ട്രോൺ ഫ്ലോ കുറയും. അതായത് കൺഫൈൻമെന്റ് കൂടും, ക്വാണ്ടം കൺഫൈൻമെന്റ് കൂടും. ക്വാണ്ടം കൺഫൈൻമെന്റിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് ലാർജ് സർഫസ് എനർജി. സർഫസ് എനർജി കൂടും, കൂടുതലാണ്. പിന്നെ റെഡ്യൂസ്ഡ് ഇംപെർഫെക്ഷൻസ്, അതായത് ഒരു വലിയ പാർട്ടിക്കൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഇഷ്ടിക എടുത്ത് നിങ്ങൾ, ആ ഇഷ്ടികയുടെ എഡ്ജസ് ഒക്കെ പോലെ ആയിരിക്കും. ആ ഇഷ്ടിക താഴെ പൊടിച്ചാൽ പൊടിക്ക് ഇംപെർഫെക്ഷൻസ് കുറവായിരിക്കും. ആ ഇഷ്ടികനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇംപെർഫെക്ഷൻസ് വളരെ കുറവായിരിക്കും, ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു നാല് റീസൺ വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ആവുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചേഞ്ച് ആണ് തന്നെ നമുക്ക് നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നാനോ മെറ്റീരിയൽസ്, ഓക്കെ, സ്ട്രെങ്ത്, അതായത് സ്ട്രെങ്ത് നല്ലോണം കൂടുന്നുണ്ട്. അതായത് ടു ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഹയർ ദാൻ ദ സിംഗിൾ ക്രിസ്റ്റൽ ടു ബൾക്ക് ഫോം. ഓക്കെ, എക്സ്ട്രീം മെക്കാനിക്കൽ സ്ട്രെങ്ത് ഈസ് മെയിൻലി ഡ്യൂ ടു റെഡ്യൂസ്ഡ് പ്രോബബിലിറ്റി ഓഫ് ഡിഫെക്ട്സ്. അതായത് ഇവർ പറയണതെന്ന് വെച്ചാൽ ഡിഫക്റ്റ് കുറയും നമ്മൾ പറഞ്ഞു, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊരു ഒരു വടിയെടുത്ത്, ആ ഒരു വടിയെടുത്താൽ നിങ്ങൾക്ക് വലിയൊരു വടിയാണെങ്കിൽ പൊട്ടിക്കാൻ സുഖമായിരിക്കും, പക്ഷെ ആ വടിയുടെ നീളം കുറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൊട്ടിക്കാൻ പാടായിട്ട് വരും. അപ്പോൾ എന്താ, മെക്കാനിക്കൽ സ്ട്രെങ്ത് എൻഹാൻസസ്. ആ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത്തിൽ എൻഹാൻസ്മെന്റ് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയണ സ്ട്രെങ്ത് കൂടും. പിന്നെ ഇൻ നാനോ മെറ്റീരിയൽസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഹാർഡ്നസ്, യങ് മോഡുലസ്, യീൽഡ് സ്ട്രെങ്ത്, ഫിക്സർ എക്സെട്ര ഷോ സിഗ്നിഫിക്കന്റ് വേരിയേഷൻ അറ്റ് നാനോ സ്കെയിൽ. സ്ട്രെങ്ത് ഓഫ് മെറ്റൽ എൻഹാൻസസ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണത്, നാനോ ക്രിസ്റ്റൽ നിക്കൽ ഈസ് സ്ട്രോങ് ആസ് ഹാർഡസ്റ്റ് സ്റ്റീൽ. അപ്പോൾ ഈ നിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സോഫ്റ്റ് മെറ്റലാണ് അല്ലേ. ആ ഒരു നിക്കലിന്റെ നാനോ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ആ നാനോ നിക്കലിന് ഇവർ പറയണ വെച്ച് നോക്കുമ്പോൾ ഒരു ഹാർഡ് സ്റ്റീലിന്റെ സ്ട്രെങ്ത് തന്നെ ഒരു നിക്കലിന് ഉണ്ടാവുന്ന ഇവർ പറയണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നാനോയിലോട്ട് വരുമ്പോൾ എത്രത്തോളം മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എൻഹാൻസ് ആകും. പിന്നെ നാനോ പാർട്ടിക്കിൾസ് ഓഫ് മെറ്റൽ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർഡ് ടു ദർ ബൾക്ക് ഫോം. ബൾക്ക് ഫോമിനോട് സംബന്ധിച്ച് ഇവർക്ക് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും വെൻ പാർട്ടിക്കുലേസ് ലെസ് ദാൻ 100 നാനോമീറ്റർ. അപ്പോൾ 100 നാനോമീറ്ററിന്റെ അടിയിലോട്ട് പോകുമ്പോഴുള്ള കാര്യം പറയണം. അതിനെയുള്ള നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നാനോ ടെക്നോളജി സ്റ്റഡി ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ, അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 0.1 നാനോമീറ്റർ to 100 നാനോമീറ്റർ, ആ ഒരു റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്റ്റഡീനെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ. പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് ഡിസ്ലൊക്കേഷൻ ഈസ് വെരി സ്മോൾ ഫോർ നാനോ വയേഴ്സ് ഓഫ് സ്മോളർ ക്രോസ് സെക്ഷൻ. Therefore, nanowires have mechanical strength much greater than of thick ones. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതാവുമോറും അതിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പൊ നാനോ വയേഴ്സിനൊക്കെ
ചെറിയ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വയേഴ്സിനൊക്കെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും വലിയ വലിയ വയേഴ്സിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എൻഹാൻസ്ഡ് സ്ട്രെങ്ത് ഈസ് ഓൾസോ ഡ്യൂ ടു ഹൈ ഇന്റേണൽ സ്ട്രെങ്ത്. സ്മോൾ സ്ട്രക്ചേഴ്സ് ഹാവ് ലെസ് സർഫസ് ഡിഫെക്ട്. ചെറുതാവും തോറും അതിന്റെ സർഫസ് ഡിഫെക്ട് കുറഞ്ഞു വരും. അതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള മെയിൻ പോയിന്റ്സ്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. സൈസ് പ്ലേസ്. അപ്പോ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മാറ്റർ ചെയ്യണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സൈസ് ആണ്. സൈസ് കുറയുംതോറും അതിന്റെ റെസിസ്റ്റിവിറ്റി കൂടും, അതായത് കൺഫൈൻമെന്റ് കൂടും, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ. ആ ഒരു ബേസിസിലാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ പോണത്. ഇമ്പോർട്ടൻ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഫോർ മെക്കാനിസംസ്: സർഫസ് സ്കാറ്ററിംഗ്, ചേഞ്ച് ഇൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ, ക്വാണ്ടം ട്രാൻസ്പോർട്ട്, എഫക്ട് ഓഫ് മൈക്രോ സ്ട്രക്ചർ. ഈ ഒരു നാല് മെക്കാനിസത്തിലൂടെയാണ് ഇതിന്റെ ചേഞ്ച് വന്നത്. അതിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവും, അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വിത്ത് റെഡ്യൂസ്ഡ് ഡൈമെൻഷൻ ഡ്യൂ ടു ഇൻക്രീസ് സർഫസ് സ്കാറ്ററിംഗ് ആൻഡ് ചേഞ്ച് ഓഫ് ഇലക്ട്രോണിക് സ്ട്രക്ചർ. ഇലക്ട്രോണിക് സ്ട്രക്ചർ ചേഞ്ച് ആവും, എന്താണ് സർഫസ് സ്കാറ്ററിംഗ് കൂടും. ഈ ഒരു രണ്ട് കാരണം വെച്ച് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയും. നമ്മൾ ഇത് ആലോചിച്ച് നോക്കാണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മുടെ പഴയ രീതിയിൽ ആലോചിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. നാനോയിലോട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാം കുറയണേന്ന്, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കുറയണേന്ന്. അപ്പൊ റെസിസ്റ്റിവിറ്റി കൂടും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയും. അങ്ങനെ ഒരു ബേസിസിൽ ആലോചിച്ചാലും സെയിം ആണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ് കൂട്ടി എഴുതണം, അതായത് സർഫസ് സ്കാറ്ററിംഗ് കൂടും, പിന്നെ ഇലക്ട്രോണിക് സ്ട്രക്ചർ ചേഞ്ച് ഇൻ ഇലക്ട്രോണിക് സ്ട്രക്ചറിൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയണത്. ഹൗഎവർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ഡ്യൂ ടു ബെറ്റർ വർക്കിംഗ് ഇൻ മൈക്രോ സ്ട്രക്ചർ. ഓക്കെ, മൈക്രോ സ്ട്രക്ചർ നല്ലതാണെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നല്ലോണം കൂട്ടാൻ സാധിക്കും. പിന്നെ ബൾക്ക് മെറ്റീരിയൽ റെഡ്യൂസസ് ഇൻ സൈസ്, കണ്ടിന്യൂസ് എനർജി ബാൻഡ്സ് ആർ. ഓക്കെ, ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാല് ബൾക്ക് മെറ്റീരിയൽസ് എടുക്കണമെങ്കിൽ അതിലത്തെ എനർജി ബാൻഡ്സ് ഒക്കെ അടുത്തടുത്തായിരിക്കും പ്ലേസ് ആവാം. പക്ഷേ ഒരു നാനോ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ബാൻഡ് ഗ്യാപ്പ് കൂടും, മനസ്സിലായോ? അതായത് എന്താ പറയണ, വലിയൊരു കണ്ടക്ടറാണ്, അതിന്റെ ബാൻഡ് ഗ്യാപ്പ് ഒക്കെ ബാൻഡ് വിഡ്ത് ഒക്കെ ഏകദേശം നല്ല അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിന് ജമ്പ് ചെയ്യാൻ എളുപ്പമാണ്, അതായത് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. പക്ഷെ നാനോ ഇതിലോട്ട് വരുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി കുറയാനുള്ള ഒരു കാരണം ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് കൂടുന്നതാണ്. ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രോണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും അപ്പുറത്തെ ബാൻഡിലോട്ട് കയറാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ടക്ടേഴ്സ്, നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ നാനോ റെൽമിലോട്ട് വരുമ്പോൾ അത് സെമി കണ്ടക്ടേഴ്സ് ആവും. ഇനിയിപ്പോ സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ നാനോ റെൽമിലോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഇൻസുലേറ്റേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം ഈ ബാൻഡ് ഗ്യാപ്പ് കൂടുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി കുറയും. അപ്പോൾ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആവും, സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അത് ഇൻസുലേറ്റേഴ്സ് ആവും. അതായിരുന്നു നമ്മുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്താ പറയുന്നത് വെച്ചാല് ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടികളിൽ നമ്മൾ ഒരു കാര്യം പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് കൂടുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി കുറയും. ആ ഒരു ബാൻഡ് ഗ്യാപ്പ് കേസ് തന്നെ ഇവിടെ എടുക്കണമെങ്കിൽ നമ്മൾ ഒരു നാനോ ടെക്നോളജി ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടക്ടിവിറ്റി കുറയണെങ്കിൽ നമ്മൾ ഒരു കൺഫൈൻമെന്റ് എന്ന് കൂടി പറയും, അതായത് കൺഫൈൻമെന്റ് കൂടും. റെസിസ്റ്റിവിറ്റി കൺഫൈൻമെന്റ്, മനസ്സിലായല്ലോ? ആ ഒരു ഇതിൽ പറയണമെങ്കിൽ കൺഫൈൻമെന്റ് കൂടും. ആ ഒരു റീസൺ ആണ് ഇവിടെ ഒരു പറയണത്. പിന്നെ ഒരു സർഫസ് പ്ലാസ്മ റെസൊണൻസ് എന്ന് പറഞ്ഞ റീസൺ കൂടി പറയുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ഡയമെൻഷൻ ഹാസ് പ്രൊണൗൺസ്ഡ് എഫക്ട് ഓൺ ഇറ്റ്സ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ദിസ് ഇസ് മെയിൻലി ഡ്യൂ ടു ടു റീസൺസ്. വൺ ഈസ് ഇൻക്രീസ്ഡ് എനർജി ലെവൽ സ്പേസിംഗ് ആസ് എ സിസ്റ്റം ബിക്കംസ് മോർ കൺഫൈൻമെന്റ് ആൻഡ് അതർ ഈസ് സർഫസ് പ്ലാസ്മ റെസൊണൻസ്. ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ എനർജി ഗ്യാപ്പിന്റെ കേസാണ്, കൂടുമ്പോൾ കൺഫൈൻമെന്റ് കൂടും. സെക്കൻഡ് ഈസ് സർഫസ് പ്ലാസ്മ റെസൊണൻസ്. ഈ ഒരു വെറൈറ്റി ഓഫ് കളേഴ്സ് ഓഫ് ഗോൾഡ് സൊല്യൂഷൻ ആൻഡ് സിൽവർ സൊല്യൂഷൻ ആർ ഡ്യൂ ടു എസ് പി ആർ. അതായത് ഇവരൊരു ഗോൾഡ് സൊല്യൂഷന്റെയും സിൽവർ സൊല്യൂഷന്റെയും കാര്യമൊക്കെ പറയുന്നുണ്ട്. വെറൈറ്റി ഓഫ് കളേഴ്സ് ഓഫ് ഗോൾഡ് സൊല്യൂഷൻ ആൻഡ് സിൽവർ സൊല്യൂഷൻ ആർ ഡ്യൂ ടു എസ് പി ആർ. ഈ എസ് പി ആർ അഥവാ സർഫസ് പ്ലാസ്മ റെസൊണൻസ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.